നടക്കുകയാണ്. ഗണേശോത്സവത്തിന്റെ ഭാഗമായിട്ട് മിക്ക വീടുകളിലും സൊസൈറ്റികളിലും ഒക്കെ ഗണപതിയുടെ മൂർത്തി വെച്ച് പൂജിക്കാറുണ്ട്. ഇതാണ് ഞങ്ങളുടെ സൊസൈറ്റിയിലെ ഗണപതി. ചിലരിത് ഒന്നര ദിവസം, മൂന്ന് ദിവസം, അഞ്ച്, ഏഴ്, ഒമ്പത്, പതിനൊന്ന് അങ്ങനെയുള്ള ദിവസങ്ങളിൽ വെച്ച് പൂജിക്കും. അതിനുശേഷം ഏതെങ്കിലും ഒരു ജലാശയത്തിൽ കൊണ്ട് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ ഇവര് പൂജയ്ക്കായിട്ട് മോദകം, പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള താലിയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ഒരു താലിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതായത് എന്റെ മോളുണ്ടാക്കിയ ഗണപതിയാണ്. ഞങ്ങളുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് ദാല വേവിച്ചെടുക്കാം. അതിനുവേണ്ടിട്ട് തോരപ്പരിപ്പ് ഒരു 4 മണിക്കൂർ കുതിർത്തിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് കുക്കറിൽ അടച്ചു വെച്ച് 4 മുതൽ 5 വിസിൽ വരെ വേവിച്ചെടുക്കാം. എണ്ണ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ കൂട്ടത്തിൽ ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായം കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്ന ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അത്രയും ഫ്ലേവർ വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയം ചെറിയൊരു തക്കാളിക്ക ഇതിലേക്ക് ചേർത്ത് സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിക്കൊക്കെ ഒരുവിധ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം മതി, കാരണം നമ്മൾ ദാല് വേവിച്ചപ്പോൾ അതിനകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ദാലൊന്ന് ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി ആട്ടോ. അധികം മസാലകളൊന്നുമില്ല. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്യാം. ജീര റൈസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ജീരകം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചോറ് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് ഇത് ബസ്മതി അരി അല്ല, ഞാൻ പച്ചരി എടുത്തിരിക്കുന്നത്. കോലം റൈസ് എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും. ബസ്മതി അരി ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് വിതറിയിട്ട് ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ചെറു തീയില് ഒരു 3 മിനിറ്റ് വേവിക്കാം. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മുടെ ജീര റൈസ് റെഡിയായി. ആലു ഗോപി മട്ടർ മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് എണ്ണ ചൂടായി വന്നപ്പം ജീരകം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സവാള മീഡിയം വലിപ്പത്തിലുള്ളത് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് വഴറ്റിയെടുക്കാം. കറിവേപ്പില നിർബന്ധമില്ല. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് തക്കാളി സോഫ്റ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഫ്രഷ് മട്ടർ എടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്തൊന്ന് വേവിച്ചെടുക്കണം. ഫ്രഷ് മട്ടർ ഒന്ന് കുറച്ച് സമയം എടുക്കും വേവാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി വെച്ചിപ്പിക്കണം. ഇനി ഇത് ചെറിയ തീയിലിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് തുറന്നു നോക്കാം. ഗ്രീൻ പീസ് ഒക്കെ ഒരുവിധം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കോളിഫ്ലവർ ഞാൻ നന്നായിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ 20 മിനിറ്റ് അടച്ചു വെച്ചതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വിഷാംശമൊക്കെ പൊടി കിട്ടും. മാത്രമല്ല അതിന് പുഴു ഉണ്ടെങ്കിൽ പൊങ്ങിക്കിടക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ പുഴുവിനെ മാറ്റാൻ പറ്റും. ഇതിന്റെ കൂട്ടത്തില് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തേ ഉരുളക്കിഴങ്ങ്, അതും കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അടച്ചു വെച്ചാണ് ഞാൻ വേവിച്ചത്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുകയും ചെയ്തു. വെന്തോന്ന് പച്ചക്കറിയെല്ലാം ഒരുവിധം ഒന്ന് വെന്ത് കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമുള്ള കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കാവുന്നതാണ്. എനിക്കിപ്പോ കിട്ടിയ പച്ചമുളക് നല്ല എരിവുള്ളതാണ്. അങ്ങനെ എടുക്കട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഒന്ന് വിതറി കൊടുക്കാം. ഉപ്പ് നിങ്ങൾ നോക്കണേ. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോ നോക്കിയപ്പോ പാകത്തിനുണ്ട് ഉപ്പ്. ഇനി നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. ബിസ്ക്കറ്റ് മോദകം ഉണ്ടാക്കാനായിട്ട് ഞാൻ 12 ബോർബോൺ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കാം. ക്രീം ഒന്നും മാറ്റണ്ട, എല്ലാം കൂടെ ചേർത്ത് അങ്ങ് പൊടിച്ചാൽ മതി.
ബിസ്ക്കറ്റ് ഒക്കെ ഞാൻ പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 സ്പൂൺ പോര കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കണേ. ഞാൻ മൊത്തം 3.5 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നിങ്ങൾക്ക് പാൽ ഒഴിച്ചാലും മതി. അത് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടേ ഒഴിക്കാവുള്ളൂ, ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത്. बूंदी കുറച്ച് പച്ചമുളക്, ഒരു നുള്ള് ജീരകപ്പൊടി, കുറച്ച് മാത്രം കാശ്മീരി മുളകുപൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അങ്ങ് ഇളക്കി എടുക്കാം. ഇതിലേക്ക് ബൂന്തി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഉപ്പുള്ള ബൂന്തിയാണ്, ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്തതാ. കടലമാവ് കലക്കിയിട്ട് ചിപ്പിലിക്കാത്തോടി കോരി ഒഴിച്ച് വറുത്തെടുത്തയാ. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കാം. आलू गोभी मटर मसाला इनी चोले मसाला चोले मसाला नम्मल नेरते चेयदाणु एल्लारुम कंडु काणुमेन्नु विश्वसिक्कुन्नु काणाथवर्क्कायिट्ट ञान डिस्क्रिप्शन बॉक्सिल लिंक कोडुक्कुन्नुण्ड अभिप्राय निर्देश अष्टपड़ा लाइक षेर मरकल अब मत वीडियो कंमुट वे बाय बाय थैंक यू.